ഐഎസ്ആർഒ പരീക്ഷാ തട്ടിപ്പ് കേസിൽ നാല് ഹരിയാന പ്രവർത്തകർ കൂടി അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയ സുമിത്തിന്റെ യഥാർത്ഥ പേര് മനോജ് കുമാർ എന്നാണ്. ഇയാൾ ഉദ്യോഗാർത്ഥിക്കു വേണ്ടി ആൾമാറാട്ടം നടത്തുകയായിരുന്നു. മനോജ് കുമാർ ഇതിനു മുൻപും ഇത്തരത്തിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് പോലീസിനോട് സമ്മതിച്ചു. തട്ടിപ്പ് കണ്ടെത്തിയ സാഹചര്യത്തിൽ പരീക്ഷ റദ്ദാക്കിയേക്കും. രജീഷ് നരിക്കുനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രജീഷ്, വലിയ രീതിയിലുള്ള തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത്. ഐഎസ്ആർഒ പരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയിരിക്കുന്നു. എങ്ങനെയാണ് പ്രതിയെ പിടികൂടിയത്? വിശദാംശങ്ങൾ. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം നടത്തിയ ISRO VSSEയിൽ നടത്തിയ രാജ്യവ്യാപകമായ പരീക്ഷയിലാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. മൊബൈലും ബ്ലൂടൂത്തും ഉപയോഗിച്ചായിരുന്നു ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരുന്നത്. ഹരിയാന സ്വദേശികളാണ് ഇത് സംബന്ധിച്ച് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയത്. രണ്ടുപേരെ പരീക്ഷ നടത്തിയ അന്ന് അതിനുശേഷം ഈ ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നതായി മനസ്സിലാക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആദ്യം അറസ്റ്റിലായത് ഹരിയാന സ്വദേശിയായ സുനിൽ സുമിത് എന്ന് പേരിട്ട രണ്ട് പേരായിരുന്നു. പട്ടം സെൻറ് മേരീസ് സ്കൂളിലായിരുന്നു സുമിത്ത് പരീക്ഷ എഴുതിയതെങ്കിൽ വഴുതക്കാട്ടെ കോട്ടൺ ഹില്ലിലായിരുന്നു മറ്റൊരാൾ പോലീസ് എഴുതിയത്. ഈ രണ്ട് പോലീസ് സ്റ്റേഷനിലുമായാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇന്നലെ നാല് പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ഇവരെ ഡൊമസ്റ്റിക് എയർപോർട്ടിന് സമീപമുള്ള രണ്ട് ഹോട്ടലുകളിൽ നിന്നാണ് മറ്റ് നാല് പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വലിയൊരു തട്ടിപ്പാണ് ഇതിൽ നടന്നിരിക്കുന്നതെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. ഹരിയാന കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പഠിക്കാൻ എത്തുന്നവരെ ഇത്തരത്തിൽ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു വലിയ തുക അവരിൽ നിന്ന് കൈപ്പറ്റുകയും ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം അവരെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അവിടെ നിന്നും ഫ്ലൈറ്റിൽ ഇവിടെ വന്ന് പരീക്ഷ എഴുതി തിരിച്ചു പോകുക, ഇത് ഇങ്ങനെയാണ് ഓരോ സ്ഥലത്തേക്കും ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ വലിയൊരു ആൾമാറാട്ടം ആണ് നടന്നിരിക്കുന്നത്. പല സമയത്തും ഇത്തരത്തിലുള്ള പല പരീക്ഷകളിലും ഇത്തരത്തിൽ ആൾമാറാട്ടം നടത്തുകയായി ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് കൂടാതെ ദേശീയ അന്വേഷണ ഏജൻസിയും ഇത്തരത്തിൽ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇപ്പോൾ ഹരിയാനയിലേക്ക് കൂടി ഈ കേസിൻ്റെ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. മ്യൂസിയം പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് പോലീസിലെയും ഉദ്യോഗസ്ഥർ ഒന്നിച്ചു ചേർന്ന് ഹരിയാനയിൽ പോയി ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അന്വേഷണം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സുമിത്തിൻ്റെ യഥാർത്ഥ പേര് മനോജ് കുമാറാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഹരിയാനയിൽ പോയി സ്വീകരിക്കാനാണ് അന്വേഷിച്ച് മനസ്സിലാക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. അശ്വതി. ശരി രജീഷ്. ISRO പരീക്ഷാ തട്ടിപ്പ് കേസിൽ നാല് ഹരിയാന പ്രവർത്തകർ അറസ്റ്റിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയ സുമിത്തിന്റെ യഥാർത്ഥ പേര് മനോജ് കുമാർ എന്നാണ്. ഇയാൾ ഉദ്യോഗാർത്ഥിക്കു വേണ്ടി ആൾമാറാട്ടം നടത്തിയിരുന്നു. മനോജ് കുമാർ ഇതിനു മുൻപും ഇത്തരത്തിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. തട്ടിപ്പ് കണ്ടെത്തിയ സാഹചര്യത്തിൽ പരീക്ഷ റദ്ദാക്കിയേക്കുമെന്നും വിവരമുണ്ട്. വിവരങ്ങളാണ് രജീഷ് നരിക്കുനി നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee Malayalam News എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.